മുസ്ലിം ലീഗിനെ പരുങ്ങലിലാക്കാൻ കെ ടി ജലീലിനെ പോർക്കളത്തിലിറക്കാൻ സി പി എം ആലോചന. 2004 ആവർത്തിക്കുന്നതിനാണ് ജലീലിനെ രംഗത്തിറക്കി പുതിയ കളിക്ക് സി പി എം തന്ത്രങ്ങൾ മെനയുന്നത്. എന്നാൽ ജലീൽ നിയമസഭയിൽ നിന്ന് ജയിച്ചു വന്ന തവനൂർ മണ്ഡലത്തിന്റെ ഭാവി ആലോചിച്ചാണ് അവർ ആശയക്കുഴപ്പത്തിലുള്ളത്. തവനൂർ മണ്ഡലത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകും എന്ന വിലയിരുത്തൽ വന്നു കഴിഞ്ഞാൽ ജലീൽ ലോക്സഭയിൽ സ്ഥാനാർത്ഥിയാകും എന്നാണ് സി പി എം വൃത്തങ്ങൾ നൽകുന്ന സൂചന. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലാണ് ജലീലിനെ രംഗത്തിറക്കാൻ സി പി എം ആലോചിക്കുന്നത്. മുൻപ് കുറ്റിപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പരാജയപ്പെടുത്തിയാണ് ജലീൽ രാഷ്ട്രീയ രംഗത്തേക്ക് കുതിച്ചുയർന്നത്. അത് ആവർത്തിക്കുന്നതിനുള്ള ശ്രമമാണ് സി പി എം നടത്തുന്നത്. ജലീൽ ജയിച്ചു വന്ന തവനൂർ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലാണ് ഉൾപ്പെടുന്നതെങ്കിലും ഇന്നത്തെ മലപ്പുറം മണ്ഡലത്തിലെ മുൻകാല ചരിത്രമാണ് സി പി എമ്മിന് ആവേശം പകരുന്നത്. ജലീലിന് പൊതുവെ ജില്ലയിലുള്ള പ്രതിച്ഛായയോടൊപ്പം സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം കൂടിയാകുമ്പോൾ ജയിച്ചു കയറാമെന്നും അവർ കണക്ക് കൂട്ടുന്നു. മലപ്പുറം സി പി എമ്മിന് ബാലി കയറാമലയൊന്നുമല്ല. മണ്ഡല പുനർനിർണയത്തിന് മുൻപ് 2004 നടന്ന തിരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ ഉറച്ച കോട്ടയായി കണക്കാക്കപ്പെട്ടിരുന്ന ഇന്നത്തെ മലപ്പുറമായ അന്നത്തെ മഞ്ചേരി മണ്ഡലത്തിൽ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തി ജയിച്ച ചരിത്രം സി പി എമ്മിനുണ്ട്. ഇന്നത്തെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദിനെയാണ് 2004 ടി കെ ഹംസ പരാജയപ്പെടുത്തിയത്. മണ്ഡലത്തിൻ്റെ പേരിൽ മാറ്റമുണ്ടായിട്ടുണ്ടെങ്കിലും ഘടനയിൽ മാറ്റമുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യങ്ങൾ അനുകൂലമാക്കി ശക്തമായി പൊരുതാനാണ് സി പി എം നീക്കം നടത്തുന്നത്. കുഞ്ഞാലിക്കുട്ടി തന്നെയായിരിക്കും മലപ്പുറത്ത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ലീഗ് സ്ഥാനാർത്ഥിയാക്കുക എന്നത് ഉറപ്പാണ്. കുഞ്ഞാലിക്കുട്ടിയോട് ശക്തമായി പൊരുതാൻ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കണമെന്നാണ് സി പി എമ്മിൻ്റെ അഭിപ്രായം. കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിലേക്ക് മത്സരിച്ച 2017 മലപ്പുറം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് 1.70 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. അത് മറികടക്കുക അത്ര എളുപ്പമല്ലെന്ന് സി പി എമ്മിന് തന്നെ അറിയാം. എന്നാൽ അന്ന് പ്രാദേശിക നേതാവായ എം ബി ഫൈസലിനെ രംഗത്തിറക്കിയിട്ട് പോലും 100,000+ വോട്ട് തങ്ങൾക്ക് വർദ്ധിച്ചിട്ടുണ്ടെന്ന് സി പി എം അവകാശപ്പെടുന്നു. അന്ന് കുഞ്ഞാലിക്കുട്ടിക്കുണ്ടായിരുന്ന പ്രതിച്ഛായയാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് കാരണമായത്. എന്നാൽ പൊതു തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്ഥിതി ആകെ മാറിമറിയുകയാണെന്നാണ് സി പി എം വിലയിരുത്തൽ. മുത്തലാഖ് വിഷയത്തിൽ ലോക്സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നതും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് സമയം കഴിഞ്ഞ് എത്തിയതും കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള പ്രചരണായുധമായി സി പി എം മാറ്റിയിട്ടുണ്ട്. ബി ജെ പിയുമായുള്ള ഒത്തുതീർപ്പിൻ്റെ ഭാഗമായാണ് ഈ സമയത്ത് കുഞ്ഞാലിക്കുട്ടി വിട്ടുനിന്നതെന്നും അവർ പറയുന്നു. മുത്തലാഖ് വിഷയം ലീഗിനുള്ളിൽ തന്നെ വലിയ പ്രശ്നവും സൃഷ്ടിച്ചിരുന്നു. പാർട്ടി നേതൃത്വം കുഞ്ഞാലിക്കുട്ടിയിൽ നിന്നും വിശദീകരണം തേടുകയും ശാസന നൽകുകയും ചെയ്തിരുന്നു. ഇതൊക്കെ ലീഗിനുള്ളിലും മുസ്ലിം സമൂഹത്തിലും പൊതുവെയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അവയുടെ അലയൊലികൾ ഇപ്പോഴും മാറിയിട്ടില്ല എന്നും സി പി എം വിശ്വസിക്കുന്നു. അതിന് പുറമെയാണ് ശബരിമല വിഷയം. ശബരിമല വിഷയം മുസ്ലിം ലീഗ് ഉൾപ്പെടെ യു ഡി എഫിന് പ്രതികൂലമായി മാറിയിട്ടുണ്ടെന്നാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ. സംഘപരിവാറിൻ്റെ അതേ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് അവർക്കൊപ്പം യു ഡി എഫ് സമരത്തിന് തയ്യാറായത് ന്യൂനപക്ഷങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട്. ഇത് വലതു മുന്നണിക്ക് അനുകൂലമായി മാറിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്ഥാനാർത്ഥി വന്നാൽ മലപ്പുറം കടക്കുക ലീഗിന് അത്ര എളുപ്പമാകില്ല എന്നാണ് സി പി എം കേന്ദ്രങ്ങൾ പറയുന്നത്. മാത്രമല്ല ലീഗിനുള്ളിൽ കടുത്ത രാഷ്ട്രീയ ചേരിതിരിവ് നടക്കുന്നുണ്ട്. കൂടാതെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ശക്തമായ പടയൊരുക്കം തന്നെ പാർട്ടിക്കുള്ളിൽ ഒരുങ്ങുന്നുമുണ്ട്. എല്ലാത്തിനും ഉപരിയായി ലീഗിൻ്റെ ഏറ്റവും വലിയ ശക്തിയായ സമസ്തയ്ക്കും ചില എതിർപ്പുകളുണ്ട്. ഇതെല്ലാം കൂടുമ്പോൾ 2004 ആവർത്തിക്കാനായേക്കും. സി പി എം എന്നത് മുസ്ലിം സമുദായത്തിനിടയിൽ തൊട്ടുകൂടാത്ത ഒരു പാർട്ടിയല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. ഐ എൻ എല്ലിനെ പോലൊരു കക്ഷി കൂടി മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ പോരാട്ടത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നതാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ നിലപാട്. ജലീൽ സി പി എമ്മിൻ്റെ ജയിൻ കില്ലറാണ്. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റും മുസ്ലിം ലീഗിൻ്റെ കരുത്തിട്ട നേതാവും കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസനുമായിരുന്ന ജലീൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടിക്ക് ആദ്യം തിരിച്ചടി നൽകിയതും. 2006 പഴയ കുറ്റിപ്പുറ മണ്ഡലത്തിൽ നേർക്കുനേർ നടന്ന പോരാട്ടത്തിൽ സി പി എം സ്വതന്ത്രനായി മത്സരിച്ച ജലീൽ വൻ അട്ടിമറിയാണ് നടത്തിയത്. സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിയെ തന്നെ അദ്ദേഹം മലർത്തിയടിച്ച് നിയമസഭയിൽ ആദ്യമായി എത്തി. ഇത് ഇക്കുറിയും ആവർത്തിക്കുമെന്നാണ് സി പി എം കരുതുന്നത്. ഇത് മുന്നിൽ കണ്ടാണ് ജലീലിനെ ആരോപണങ്ങൾക്ക് പുറമെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ലീഗ് രംഗത്ത് വന്നതും. ജലീലിനെ അഴിമതിക്കാരനെന്ന സംശയത്തിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് താഴ്ത്തിക്കെട്ടാനാണ് ശ്രമം. എന്നാൽ അത് വിലപ്പോകില്ല എന്നാണ് സി പി എം കണക്കാക്കുന്നത്. അതുകൊണ്ട് ജലീലിനെ രംഗത്തിറക്കി മലപ്പുറത്ത് ശക്തമായ പോരിനാണ് സി പി എം തയ്യാറെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.